കേരളത്തിലെ കോളേജുകളിലും സ്കൂളിലൊക്കെ ഇതുപോലെ നടത്തിയ വിചാരണകൾക്ക് ഇനിയെങ്കിലും FIR എടുക്കണം. അന്നത്തെ നേതാവ് ഇന്ന് ഏത് പൊസിഷനായാലും ശരി, കോളേജ് വിട്ട് പോയാലും ശരി, അന്ന് പരിക്കേറ്റവര്, അന്ന് പീഡിപ്പിച്ചവര് ഇന്ന് മൊഴി കൊടുക്കണം. ക്രിമിനൽ കേസ് എത്ര വർഷം കഴിഞ്ഞാലും കേസ് നിലനിൽക്കും. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കോളേജുകളിലും ധാരാളം കോളേജുകള് ഈ SFIയുടെ കൺട്രോളിലാണ്. അവിടെയൊക്കെ താലിബാൻ മോഡൽ വിചാരണ നടന്നിരിക്കുന്നു. ധാരാളം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, ധാരാളം കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. അവര് ഭയന്ന് മരണം പേടിച്ച് അതുങ്ങൾ വെളിയിൽ മിണ്ടാതിരിക്കുന്നതാണ്. ഇപ്പം തന്നെ അല്പസ്വല്പമൊക്കെ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും സിദ്ധാർത്ഥനുണ്ടായ അനുഭവം കേരളത്തിലെ പല കുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. ആ വെറ്റിനറി സർവകലാശാലയിൽ തന്നെ അവിടുത്തെ അധ്യാപക സംഘടനയും അവിടുത്തെ സ്റ്റാഫിന്റെ സംഘടനകളും എല്ലാം ഇതിന് കൂട്ടുനിൽക്കുന്നവരാണ്. അവരെ ഒന്നടങ്കം പ്രതിയാക്കണം ഈ കേസിനകത്ത്. ഇതിനകത്ത് ഒരു 306 അബറ്റ്മെന്റ് കമ്മിഷൻ സൂയിസൈഡ് അല്ല, ഇതൊരു മർഡർ തന്നെയാണ്. അതിലേക്ക് കാര്യങ്ങൾ എത്തണം, ഇല്ലെങ്കിൽ അതന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതിയാക്കേണ്ടി വരും. കാരണം ഇത് ഇവിടെ നിൽക്കില്ല ഈ കാര്യങ്ങളൊന്നും. അതുകൊണ്ട് കൃത്യമായി അന്വേഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കണം ഈ കേസിന്റെ അന്വേഷണം ഇനി ഏറ്റെടുക്കാൻ. എങ്കിൽ മാത്രമേ സിദ്ധാർത്ഥനോട് നീതി കാണിക്കാൻ പറ്റുള്ളൂ. ഒരു കുട്ടി അവർക്ക് നഷ്ടപ്പെട്ടു, ഒരു ജീവൻ നഷ്ടപ്പെട്ടു, പലരും ഭയത്തിക്കഴിയുകയാണ് കേരളത്തിലെ കോളേജ് അന്തരീക്ഷത്തിലെ. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പഠിക്കാനാണ് നമ്മൾ അയക്കുന്നത്, രാഷ്ട്രീയം പഠിപ്പിക്കാനല്ല അയക്കുന്നത്. അത് മനസ്സിലാക്കണം. ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ പിൻതലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ഒരു ഏരിയയായി മാറിക്കഴിഞ്ഞു. അതിനല്ല കുട്ടികളെ നമ്മൾ അയക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർ വ്യത്യസ്തമായി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. കോളേജ് രാഷ്ട്രീയം നമുക്ക് നിരോധിക്കണം. അതോടൊപ്പം തന്നെ കുട്ടികളെ പഠിക്കാനായിട്ട് അയക്കുന്നത്, അവിടെ എല്ലാ സാറുമാർ ഇതേ രീതിയിൽ കുട്ടികൾക്ക് വളം വെച്ച് പോകുന്ന സാറുമാരും ഉണ്ട്. ഈ വെറ്റിനറി കോളേജിലെ ചിയേഴ്സ് പാർട്ടി ഉണ്ടായിരുന്നു, അതിനകത്ത് അവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രഗ്സ് യഥേഷ്ടം എല്ലാ കോളേജുകളിലും എത്തിക്കഴിഞ്ഞു. ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം ഇനിയും ഉണ്ടാവും. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഗവൺമെന്റ് DGP ഇത് ശ്രദ്ധിച്ചിട്ട് ഇതിന് കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഈ കേസിനകത്ത് പങ്കെടുത്ത എത്ര പേരുണ്ടെങ്കിലും ശരി അവരെ പ്രതിസ്ഥാനത്താക്കണം. അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. 90 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി ഇവരുടെ പേരിൽ ജാമ്യം കൊടുക്കണം. ഇവരൊന്നും സമൂഹത്തിൽ ജീവിക്കാൻ അർഹതപ്പെട്ടവരല്ല. അവര് താലിബാൻ മോഡല് ആ രീതിയിലുള്ള പീഡനം കൊടുക്കാനായിട്ട് റെഡിയായിട്ട് നടക്കുന്നവരാണ്. അവർക്ക് ആർക്കും വിദ്യാഭ്യാസം അല്ല ആവശ്യം, അവർക്ക് പാർട്ടിയുടെ തലപ്പത്തെത്താനുള്ള വ്യഗ്രതയാണ്. അതുകൊണ്ട് മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എല്ലാ കോളേജുകളിലും ഇതുപോലെ പ്രത്യേക സ്കൂളിലും പോളിടെക്നിക് കോളേജിലും ഉണ്ട് ഇതുപോലെയുള്ള അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു. അത് പരിച്ഛേദം മാറ്റി എടുക്കണം അടിയന്തരമായി. ഈ കേസിന്റെ അന്വേഷണം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം. ഇതിനകത്ത് രാഷ്ട്രീയം നമ്മൾ നോക്കരുത്. ഇതിനകത്ത് SFI കുട്ടികൾ ആ ക്യാമ്പസിനകത്ത് വിചാരണ നടത്തി. അതിനു മുമ്പ് 2019 2021 അവിടെ പലരെ ഇതുപോലെ വിചാരണ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു SFI നേതൃത്വമാണ് ഇവിടെ ഉള്ളത്. എല്ലാ കോളേജുകളും ഇതേ രീതിയിലുള്ള പീഡനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഇതോടെ നിർത്തണം. കോളേജ് രാഷ്ട്രീയം പാടില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. കേരളത്തിലെ എല്ലാ കോളേജുകളും നോക്കിക്കൊള്ളൂ, ഇതുപോലെയുള്ള വിചാരണ നടക്കുന്ന ആരാണ് ഇവർക്ക്, താലിബാൻ മോഡൽ വിചാരണ ചെയ്യാൻ ആർക്കാണ് ഇവർ അധികാരം കൊടുക്കുന്നത്, ഇവർക്ക് എവിടുന്ന് കിട്ടിയ അധികാരം, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇവർക്ക് ഇതുപോലെ വിചാരണ ചെയ്യാൻ അധികാരം കൊടുക്കുന്നത്. അത് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്.